നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സിപിഎം എന്ന പാർട്ടിക്കുള്ളിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നതുമുണ്ട്, അറിയാത്തതുമുണ്ട്. സിപിഎമ്മിനുള്ളിലെ വിഭാഗീയതയും സിപിഎമ്മിനുള്ളിലെ വെട്ടിനിരത്തലുകളും ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ചില വെട്ടിനിരത്തൽ യജ്ഞങ്ങളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭാരത് ലൈവ് ഇതിനു മുൻപ് പല വാർത്തകൾ ചെയ്തിട്ടുണ്ട്. വ്യക്തമായ ഭിന്നതയോടുകൂടി തന്നെയാണ് കേരളത്തിലെ സിപിഎം ഇന്ന് ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത്. അത് ഇപ്പോൾ ഈ ഭിന്നതയുടെ ഒരു അതിർവരമ്പ് എന്നൊന്നുമില്ല, ഏത് തരത്തിലുള്ള ഭിന്നതയുമാകാം, ഏത് നേതാവും വേണമെങ്കിൽ വെട്ടിനിരത്തപ്പെടാം എന്നുള്ളതാണ് അവസ്ഥ. അത് ദേശീയധാരയിൽ നോക്കിയാൽ പോലും വെട്ടി നിരത്തലുകൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ 75 വയസ്സ് കഴിഞ്ഞ സഖാക്കന്മാരെ നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീനിയർ നേതാക്കളെ വെട്ടി നിരത്തിയതിന് പിന്നാലെയാണ് പാർട്ടിയിലും ഇനി വെട്ടിനിരത്തൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2022 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ 75 കഴിഞ്ഞവരുണ്ടാകില്ല എന്ന് ജനറൽ സെക്രട്ടറി, ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിരുന്നു. താഴെത്തട്ടിലും ഇതേ മാതൃക പിന്തുടരാനാണ് തീരുമാനം. ഇത് 75 കഴിഞ്ഞവരെ ലക്ഷ്യം വെച്ച് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണ് സീതാറാം യെച്ചൂരി ഈ കളി കളിക്കുന്നത് എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പാർട്ടി നേതൃത്വങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട്. സീതാറാം യെച്ചൂരി തികഞ്ഞ ഒരു അച്യുതാനന്ദൻ ഭക്തനാണ്. അച്യുതാനന്ദൻ വയ്യാതെ കിടക്കുകയാണെങ്കിലും യെച്ചൂരി എന്നാൽ അച്യുതാനന്ദനോട് വല്ലാത്ത അഗാധമായ ഒരു അടുപ്പമുള്ള വ്യക്തിയാണ്. ഇവിടെ പിണറായി പക്ഷം, അച്യുതാനന്ദൻ പക്ഷം എന്ന രണ്ട് പക്ഷങ്ങളാണ് ഉള്ളത്. ഇനി ഇ പി ജയരാജൻ പക്ഷമുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, ഉണ്ടെന്ന് പറയപ്പെടുന്നു. പി ജെ ആർമിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ അച്യുതാനന്ദനെ ഒരു വിധത്തിൽ, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ, എന്നാലും ആയകാലത്തൊക്കെ ഒതുക്കി ഒതുക്കി ഒരു പരുവത്തിലാക്കിയിട്ട്, അതായത് കൂടെ നിന്ന് വെട്ടിനിരത്തിയിട്ടാണ് ഇപ്പോൾ കൂടെ നിന്ന് പലരെയും വെട്ടിനിരത്താൻ കൂട്ടുനിന്നിട്ട്, നയനാരവരെ വെട്ടിനിരത്താൻ കൂട്ടുനിന്നിട്ടാണ് പിണറായി വിജയൻ അച്യുതാനന്ദനെതിരെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ വളരെ തരംതാണ രാഷ്ട്രീയ കളികൾ കളിച്ച് വെട്ടിനിരത്തിയത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. അത് പാർട്ടി സഖാക്കൾ തന്നെ വേണമെങ്കിൽ മനസ്സുകൊണ്ട് സമ്മതിക്കുകയും ചെയ്യും. എന്തായാലും വെട്ടിനിരത്തൽ ദേശീയ തലത്തിലേക്ക് പോകുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ പലരെയും ഉൾപ്പെടുത്താതിരിക്കാനുള്ള ചില നീക്കങ്ങൾ അവിടെ ഡൽഹി എ കെ ജി സെൻ്ററിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 75 കടന്നവരെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്ന ആ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് പല മുതിർന്ന നേതാക്കൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിണറായി വിജയന് 77 വയസ്സാണ്. അതുപോലെ എസ് രാമചന്ദ്രൻ പിള്ള 81, അതുപോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ബേബി ജോൺ, ആനത്തലവട്ടം ആനന്ദൻ തുടങ്ങിയവരും എല്ലാം ഈ പ്രായപരിധി കടന്നവരാണ്. പദവികളും സ്ഥാനങ്ങളും നോക്കി ചിലർക്ക് മാത്രമായി ഇളവ് നൽകിയാൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്ന ചിന്ത നേതാക്കന്മാർക്കൊക്കെയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ശൈലജയ്ക്ക് രണ്ടാം ഊഴം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്ന നിർദ്ദേശം ഉയർന്നപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് ഇടപെട്ട് അത് പറ്റില്ല, ആരായാലും പാർട്ടി നിർദ്ദേശിക്കുന്ന നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ 75 എന്നുള്ള വയസ്സിൽ പിടിച്ച് ഒരു മാറ്റം വരുത്തണം എന്ന് പിണറായിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്തായാലും പിണറായിയെ ഒതുക്കാൻ പാർട്ടി നേതൃനിരയിലേക്ക് കടന്നു വരുന്ന പ്രായമായവരെ, മുതിർന്ന നേതാക്കളെ ഒതുക്കാൻ, അതിൽ പ്രാധാന്യത്തോടെ തന്നെ പിണറായി വിജയനെ ദേശീയ തലത്തിൽ ഒതുക്കാനും കേരളത്തിൽ മാത്രമായി അദ്ദേഹത്തെ ഇങ്ങനെ പാർശ്വവൽക്കരിച്ച് ഇടാനുമുള്ള സീതാറാം യെച്ചൂരിയുടെ ഗൂഢനീക്കത്തിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രായപരിധിയുടെ കാര്യം എല്ലാവർക്കും ബാധകമാക്കിയാൽ പിണറായി പി ബിയിൽ നിന്നും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് പുറത്താകും. പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിലും ഉൾപ്പെടുത്താനുമാകില്ല. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പ്രത്യേക ക്ഷണിതാവാകാം. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള പ്രായപരിധി 80 നിന്ന് 75 കുറയ്ക്കണം എന്ന നിലപാട് സ്വീകരിക്കുന്ന യെച്ചൂരി ലക്ഷ്യം വെക്കുന്നതും പിണറായിയെ തന്നെയാണ് എന്നാണ് സൂചന. 80 ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും പിണറായി വിജയനെ വെട്ടിനിരത്താനുള്ള തീരുമാനം സീതാറാം യെച്ചൂരി എടുത്തു കഴിഞ്ഞു എന്നാണ് ഈ സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പാർട്ടിക്കുള്ളിൽ ഭിന്നതയില്ല, അഭിപ്രായം ഐക്യമുണ്ട്, അതുണ്ട് ഇതുണ്ട്, പാർട്ടിയാണല്ല പി ബി, കേന്ദ്ര കമ്മിറ്റി അത് ഇത് എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ പ്രായത്തിൻ്റെ വേറൊരു കാര്യം പറഞ്ഞ് വെട്ടിനിരത്താൻ പറ്റില്ല യെച്ചൂരിക്ക്. അതുകൊണ്ടാണ് കേട്ടോ, ഈ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞ് പിണറായിയെ സീതാറാം യെച്ചൂരി വെട്ടിനിരത്തുക തന്നെ ചെയ്യും.